രോഗം തളർത്തിയ ജീവിതവുമായി ദുരിതം പേറിക്കഴിയുന്ന ഒരു അമ്മയ്ക്കും മകനും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കണ്ണാടി താങ്ങായി. വൃക്കകളും തലച്ചോറും തകരാറിലായി കൊല്ലം കൊട്ടിയത്ത് താമസിക്കുന്ന അനിൽകുമാറിനെയും അമ്മ ഗീതയെയും കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ണാടിയിലൂടെ കണ്ട പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ഇവർക്ക് 10 ലക്ഷം രൂപ സഹായം നൽകി. പത്താം വയസ്സിൽ കയ്യിൽ ഒരു മുഴ വന്ന് ആശുപത്രിയിലെത്തിച്ച അനിൽകുമാർ പിന്നീട് എഴുന്നേറ്റ് നിന്നിട്ടില്ല. ഇപ്പോൾ പ്രായം 28. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്ന അവസ്ഥ, ഇരുവൃക്കകളും ഭാഗികമായി തകരാറിൽ. 10 വയസ്സ് മുതൽ സംസാരശേഷി നഷ്ടപ്പെട്ട അനിൽകുമാറിന് കൂട്ടിന് ഈ അമ്മ മാത്രം. 28 വയസ്സുകാരനെ അമ്മ ഒറ്റയ്ക്കെടുത്ത് പുറത്തെത്തിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കുന്നവരെ വേദനിപ്പിക്കും. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തുന്ന അനിൽകുമാറിന് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി മാത്രം 10 ലക്ഷം രൂപ വേണം. അനിൽകുമാറിന്റെ വാർത്ത കണ്ണാടി മാർച്ച് 13 സംപ്രേഷണം ചെയ്തത്. 10 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പിന് വേണ്ടി മാനേജർ വി പീതാംബരനും മീഡിയ മാനേജർ എൻ പി സ്വരാജും അനിൽകുമാറിന്റെ വീട്ടിലെത്തി കൈമാറി. എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ഞാൻ നന്ദി പറയാം സാറേ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടോളാം, ഞാൻ എന്നും കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. എന്റെ പൊന്നുവിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ സാറേ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം സാറ് പൈസ കൊണ്ട് തന്നതിയാണ്. വൈകാതെ അനിൽകുമാറിനെ വെല്ലൂരിലെത്തിച്ച് തുടർ ചികിത്സ ലഭ്യമാക്കാനാണ് വീട്ടുകാരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.